ബസ്മില്ലാറഹിൻ്റീം അലഹമ്മലമീൻ ലോഹലീദിൻ മുഹമ്മദ് അജ്മയിൻ ഒഴിഞ്ഞിരിക്കുകയാണ് എന്തു ചെയ്യും ഈ സമയം മുന്നോട്ട് പോകുന്നില്ല എന്ന് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ ചില്ലകൾ മബതുകൾ എന്നൊക്കെ നാം ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും കോഴിക്കോട്ട് കുറ്റിച്ചിറയിലെ മുച്ചന്തിപ്പള്ളിയിൽ രണ്ടാം നിലയിൽ നിന്ന് മേൽപോട്ട് കയറിയാൽ മട്ടുപ്പാവിൽ ഒരു ചെറിയ ഇടം കാണാം അത് നാഗൂർ ഷെയ്ഖിൻ്റെ ചില്ലയാണ് അതുപോലെ അജ്മീർ ആനാസാഗറിനടുത്ത് ഡൽഹിയിലെ ഭക്തിയാർക്കാക്കി തങ്ങളുടെ ചില്ല കാണാം പലയിടത്തും നോക്കി കാണാം എന്താണ് ഈ ചില്ലകൾ മൂന്ന് ഭാഗവും ദ്വാരമില്ലാതെ ചിലപ്പോൾ ഭൂമിയിലേക്ക് കുഴിച്ചിറക്കി പകുതി ഭാഗം ഭൂമിയിലേക്ക് ഇറങ്ങി നിന്ന് കാറ്റ് കടക്കാൻ വേണ്ടി മാത്രമുള്ളൊരു ദ്വാരമുണ്ടാകും അതിലിരുന്നു കൊണ്ട് വിഭാഗത്ത് ചെയ്യുന്ന ചെയ്യുന്ന ചിന്തകൾ നടത്തുന്ന അള്ളാഹുവിന് സ്മരിക്കുന്ന കേന്ദ്രങ്ങളാണത് ഒരു ഗ്ലാസ് പാലും മൂന്നീത്തപ്പഴവും അല്ലെങ്കിൽ അങ്ങനെ രണ്ട് നേരം ലളിതമായ ഭക്ഷണവും ഏകാഗ്രമായ ചിന്തയും ഒഴിവാദത്തുകളും ചെയ്യുന്ന സമയമാണത് ദർസുകളിൽ ഇരിക്കുന്ന ഈജിപ്തിലെ ഒരു പണ്ഡിതിനെപ്പറ്റി ഈ അടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരാളിവിടെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ആഴ്ചയിൽ മൂന്ന് ദിവസം ഹൽവത്താണ് വീട്ടിൽ പോകാറില്ല ആ മൂന്ന് ദിവസം സ്വന്തമായി ചിന്തയും ഒഴിവാദത്തിനും കേന്ദ്രീകരിക്കുന്ന സമയമാണ് എന്ന് പറഞ്ഞു നമുക്കും ഹൽവത്താകാം ഖൽവത്തുകൾ ഏകാഗ്രമായ ഖൽവത്തും ചെറിയ ഖൽവത്തും വലിയ ഹൽവത്തുകളും ഉണ്ടാകാം ഹൽവത്തി എന്ന് പറയുന്ന ഒരു ഒരു വൈജ്ഞാനിക പാരമ്പര്യ മെത്തഡോളജി തന്നെയുണ്ട് റോഹുൽ ബയാൻ തഫ്സീറിൻ്റെ കർത്താവായ ഇസ്മായിലുൽ ഹക്കി ബൂർസവി അദ്ദേഹത്തിൻ്റെ നാടായ ബൂർസ ബൂർസയിലേക്ക് ചേർത്തിയാണ് ബൂർസവി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഖബറുള്ള സ്ഥലത്ത് അതിനടുത്ത് ഒരു ഗുഹയുണ്ട് ഹൽവത്തി എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പറ്റി പറയുന്നത് തന്നെ ആ ഒരു ഗുഹയ്ക്കകത്തായിരുന്നു അദ്ദേഹം ഇരുന്നത് അതിനടുത്ത് ഉള്ളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ നടന്നിരുന്നത് അദ്ദേഹം പുറത്തു പോകാറില്ലായിരുന്നു എന്ന് കാണാം നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു അസുലഭ സന്ദർഭം ഉപമിനായ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ അനുഭവങ്ങളെയും അള്ളാഹുവിൻ്റെ നിശ്ചയമായും അനുഗ്രഹങ്ങളായും കാണണം അപ്പോൾ ഈ ഒരു ഹൽവത്തി കാലഘട്ടത്തിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട് മരിച്ച വീട്ടിൽ മൂന്ന് ദിവസം കൊണ്ട് ഓതി തീർക്കുന്ന ആളുകൾ ഹതം തീർക്കാറുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ നമുക്ക് കത്തം തീർക്കാം എഴുപതിനായിരം തഹ്ലീൽ ചൊല്ലണം മരിക്കുന്നതിന് മുമ്പ് എന്നോട് ഒരു ഗുരു പറഞ്ഞിട്ട് ഏറെക്കാലമായി ഒഴിവ് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നവരുണ്ട് ചൊല്ലിത്തീർക്കാം രണ്ടര ലക്ഷം ല ഇലാഹ ഇല്ലാഹു ചൊല്ലിത്തീർക്കാം ഒരു ലക്ഷം അസ്തഫറുല്ലാഹ്ലീം ചൊല്ലിത്തീർക്കാം ഒന്നര ലക്ഷം സൊലാത്ത് ചൊല്ലിത്തീർക്കാം ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാൻ ഈ സമയത്ത് സാധിക്കും ഖുർആൻ പാരായണം ആവർത്തിച്ചാവർത്തിച്ചോദാം അതുപോലെ നല്ല പുസ്തകങ്ങൾ വായിക്കുകയും നല്ല ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യാം കുടുംബത്തോടൊപ്പം വീട്ടിലിരിപ്പാണെങ്കിൽ ആ സമയം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മെ കൊല്ലുന്ന ഒരു യന്ത്രം കൂടെയുണ്ട് കോവിഡ് അതിനെ ബാധിച്ചിട്ടില്ല അത് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ വാട്സപ്പുമാണ് അതിൽ നിരന്തരമായി വാർത്തകൾ വന്നുകൊണ്ടിരിക്കും സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് നിങ്ങൾ രാവിലെ മണിക്ക് തുറക്കണം അല്ലെങ്കിൽ വൈകുന്നേരം മണിക്ക് ശേഷം ദിവസം ഒന്നോ രണ്ടോ സമയം അരമണിക്കൂറിൽ മാത്രം ഒതുക്കി വാട്സപ്പ് ഉപയോഗം പരിമിതപ്പെടുത്തുകയും ബാക്കി സമയം ചർച്ചകൾക്കും പഠനങ്ങൾക്കും വിവാദത്തുകൾക്കും ആരാധനകൾക്കും ഉപയോഗപ്പെടുത്തുകയും ചെയ്താൽ നമുക്കതിൽ നിന്ന് വലിയ അത്ഭുതങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും ജയിലിൽ പോയ മഹന്മാരുടെ ചരിത്രങ്ങൾ നമ്മൾ വായിച്ചിട്ടില്ലേ അവർ ജയിലറകളിൽ നിന്ന് പുറത്തു വരുമ്പോൾ വാള്യങ്ങൾ നിറഞ്ഞ പുസ്തകങ്ങളാണ് ലോകത്തിന് സംഭാവന ചെയ്യുന്നത് മഹാനായ ഇമാം റബ്ബാനി മുജദ്ദീദ് അൽഫസാനി ഇമാം അഹ്മദ് ഫാറൂഖി സർഹിന്ദി റഹ്മത്തുല്ലാഹി അലഹിയെ ജയിലിലടച്ചപ്പോൾ അൽഹമദില്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കൂടെ ജയിലിനകത്തുണ്ടായിരുന്ന ക്രിമിനലുകൾ കള്ളന്മാരും കൊള്ളക്കാരും കൊലപാതകികളും പലതരത്തിലുള്ള തെറ്റുകൾ ചെയ്ത ആളുകൾ അവരൊക്കെ ഉപദേശിച്ച് നന്നാക്കി മുഴുവൻ ആളുകളും സന്മാർഗത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഇദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ജയിൽവാസം ലോകത്തിന് വലിയൊരു അനുഗ്രഹമായി മാറി ഇങ്ങനെ അടച്ചു വയ്ക്കുന്നതും ഏകാഗ്രമാക്കിയിടുന്നതും അതിലൊന്നും മാനസികമായി പ്രയാസപ്പെടാതെ അത് നഷ്ടമാണെന്ന് ചിന്തിക്കാതെ പ്രത്യേകിച്ച് ഗൾഫിൽ നിന്നും മറ്റും വന്ന ആളുകൾ പതിനാല് ദിവസം ക്വാറൻ്റൈൻ ചെയ്യണം എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരിൽ ചില ആളുകൾ തറക്കിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിച്ചു തറക്കിക്കേണ്ടതില്ല അത് നല്ല സന്ദർഭമായി കാണുക റൂമിനകത്തിരുന്ന് ലിക്കറുകളും സ്വലാത്തുകളും ദകളും വിശ്രമവും മഹാന്മാരുടെ ആ ഒരു ചരിത്രത്തെ ഓർത്തുകൊണ്ട് നാം പ്രവർത്തിക്കുക അവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ ഇങ്ങനെ കുറേ ആളുകളെ കൂട്ടിലടച്ചത് ഒരുപക്ഷെ അവരുടെ കാരണമായി മുഴുവൻ ആളുകളും ഈ വിപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു താല് വെച്ചിട്ടുള്ള ഒരു സിസ്റ്റം കൂടി ആയിരിക്കും റബ്ബസ് ബഹാനുഹൂവത്ത ആല ചെയ്യുന്ന ഒരു കാര്യങ്ങളും വെറുതെയാവുകയില്ല ഇന്നാലില്ലാഹിന്നാജിയോ അവൻ്റെ അടിമകളാണ് അവനിലേക്ക് മടങ്ങുന്നവരാണെന്നാണ് അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു കാര്യവും മാറ്റാനോ ശക്തി കൊടുക്കാനോ സാധിക്കുകയില്ല തീർച്ചയായും അള്ളാഹുവിൻ്റെ ശക്തിയാണ് അവൻ്റെ തീരുമാനമാണ് മിനിങ്ങൾ അള്ളാഹുവിരുടെ വിശ്വാസം ശക്തിയാക്കുകയും അതിന് അരക്കിട്ടുറപ്പിക്കുകയും അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഈ നഷ്ടപ്പെട്ടു പോയ സമയങ്ങൾ നമുക്ക് പിന്നീട് തിരിച്ചു കിട്ടുകയില്ല അതുകൊണ്ടൊന്നുകൂടെ പറയുന്നു വാട്സപ്പുകൾ പരിമിതപ്പെടുത്തുക കൂടുതൽ സമയം ഖുർആാൻ പാരായണത്തിലും ജിഖ്രിലും ആകട്ടെ ഇൻഷാല് ദൗറത്തുൽ ഖുർആാൻ്റെ ഭാഗമായി നാല് മാസം കൊണ്ട് തീർക്കുന്ന ആ ഒരു ഖുർആാൻ പാരായണ ചര്യയില്ലേ ഒരാഴ്ച കൊണ്ടും രണ്ടാഴ്ച കൊണ്ടും തീർത്ത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക നമുക്ക് സംയുക്തമായി ഓൺലൈനിലൂടെ തന്നെ നല്ല ഒരു പരിപാടി വയ്ക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വബറകാത്ത്